സുഗന്ധനുമരുമായോ ഇപ്പൊ അങ്ങോട്ട് പോയ അച്ഛനങ്ങനെ എവിടുന്ന് വരുന്നത് ലക്ഷ്മി കുട്ടി എവിടെ അങ്ങോട്ട് പോയെന്നു ഇതെന്താ അച്ഛോ ഇപ്പൊ നമ്മൾ കണ്ടതല്ലേ ഉള്ളൂ എവിടെ വെച്ചാ കണ്ടത് എന്താ അച്ഛോ അങ്ങനെ ചോദിച്ചത് വറീതേട്ട എന്തോ അരുതായി നടന്നിട്ടുണ്ട് കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കണം എന്തു പറ്റിയച്ചോ ലക്ഷ്മിക്കുട്ടിയെ ആരോ എന്റെ വേഷത്തിൽ വന്ന് തട്ടിക്കൊണ്ടു പോയതാ എന്റെ റബ്ബേ ശരി അച്ഛോ ഞാൻ ഇപ്പൊ തന്നെ പള്ളിയിൽ പോയി മുട്ടിപ്പായി മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഞാനും പോയി അള്ളാഹുവിനോട് ദുആ ചെയ്യാ അച്ഛോ അല്ല അച്ഛൻ ഇതെന്താ അച്ഛനെന്താ ഇവിടുന്ന് അച്ഛനല്ലേ ഇപ്പൊ ലക്ഷ്മിക്കുട്ടിയെ കൂടി മീൻ പിടിക്കാൻ പോവാന്ന് പറഞ്ഞു പോയത് കാര്യക്കാരി അരുന്ധതി നക്ഷത്രക്കാരിയാണ് അവൾ അവളെ കൊണ്ടുപോയത് എന്റെ വേഷത്തിൽ വന്ന ചടയനാണ് നിങ്ങളെല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുക ഞാൻ പോയി വരാം അച്ഛോ ഞങ്ങളെന്താ വേണ്ടത് ദേവസ്വ അച്ഛൻ നേരെ പള്ളിയിലേക്ക് വയ്ക്കൂ കാര്യക്കാർ അമ്പലത്തിലേക്കും ആ
അതോ നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വളരെ വളരെ പ്രത്യേകതയുള്ള ഒരു ലോകം? ഇവിടെ വളരെ വിചിത്രമായ പലതും കാണാൻ കഴിയും. കണ്ടിട്ട് തന്നെ പേടിയാകുന്നു. നീ പേടിക്കണ്ട, ഞാനില്ലേ കൂടെ. ആരാ ഇവരൊക്കെ? ഇവരോ ഈ ഭൂമി പാതാളത്തിലെ കാവൽക്കാർ. ഇതെന്താ? ബലിപീഠം. ഈ ബലിപീഠത്തിൽ നീ കിടക്കുകയാണെങ്കിൽ അച്ഛനൊരു വിദ്യ കാണിച്ചു തരാം. ശരി, എന്നാ ഞാൻ കിടക്കാം. എന്നാ വാ. കുണ്ടല ഭുവനേശ്വരി. അമ്മേ, നീയോ? നീ എന്തിനു ഇവിടെ വന്നോ? ചടയ, കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. ഇല്ല, ഇവളെന്റെ അവസാനത്തെ ബലി, അതിന് തടസ്സം നിൽക്കാതെ വന്ന വഴി തിരിച്ചു പോകത്തനാരെ. ഈ പിഞ്ചു ബാലിയെയും കൊണ്ടല്ലാതെ ഞാൻ ഇവിടെ വിട്ട് ഒരിടത്തേക്കും പോവില്ല. മരണത്തിന്റെ വായിലേക്കാണ് നീ വന്നത്. നിന്റെ വിധി. എന്റെ വിധി നിർണയിക്കുന്നത് ചടയനല്ല, സാക്ഷാൽ ദൈവം തമ്പുരാനാണ്. ഈ ബാലികയെ കുരുതി കൊടുത്ത ശേഷം ഈ ഗുഹ വിട്ട് പുറത്തിറങ്ങി മുഖാമുഖം കാണാനിരിക്കെയായിരുന്നു ഞാൻ നിന്നെ ഇല്ലാതാക്കാൻ. വിശുദ്ധമായ കുപ്പായം ധരിച്ച്
ആൾമാറാട്ടം നടത്തി നീ ബാലികയെ അവളുടെ അമ്മയിൽ നിന്നും തട്ടിയെടുത്തു. നാട്ടുകാരുടെ മുന്നിൽ എന്നെ ഇല്ലാതാക്കാൻ, എന്നിലുള്ള വിശ്വാസം തകർക്കാൻ നീ കളിച്ച വൃത്തികെട്ട കളി മോശം, വളരെ മോശം. വിശുദ്ധമായ വൈദിക കുപ്പായം അണിയാൻ എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? അഴിച്ചുവെക്ക് ചടയ നിന്റെ ഈ മുഖം മൂടി. ഇതാ നീ ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ എന്റെ വേഷത്തിൽ. ഇനി വന്ന വഴിക്ക് നീ തിരിച്ചു പോയിക്കോ, ഞാൻ എന്റെ ബലികർമ്മങ്ങൾ പൂർത്തിയാക്കട്ടെ. ഇല്ല ചടയ, നീ നിന്റെ രക്തദാഹം മതിയാക്കി വെറുമൊരു മനുഷ്യനായി മാറ. നീ സഞ്ചരിച്ച വൃത്തികെട്ട വഴികൾ, നീ കാരണം മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ മനംനൊന്തുള്ള പ്രാർത്ഥനകൾ, ചെയ്തുകൂട്ടിയ ക്രൂരതകൾ, സ്വന്തം മകനുതുല്യം സ്നേഹിച്ച് ലാളിച്ച് വിദ്യാഭ്യസിപ്പിച്ച് വളർത്തിയെടുത്ത പിതൃതുല്യനായ സ്വന്തം ഗുരുവിന്റെ ശിരച്ഛേദം ചെയ്ത നിനക്ക് ഈശ്വരൻ പോലും മാപ്പ് തരില്ല. എങ്കിലും ഈശ്വരന്മാരോട് താണുകേണ് കാരണം പറഞ്ഞ് അപേക്ഷിച്ച് പുണ്യനദിയിൽ സ്നാനം ചെയ്ത് കഠിന വ്രതമെടുത്ത് നെഞ്ചുപൊട്ടി പ്രാർത്ഥിക്ക്. ചിലപ്പോൾ നിന്നോട് സഹതാപത്തിന്റെ ഒരു കണികയെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ, നിന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളാൻ ആ ദിവ്യന് കഴിയുമെങ്കിൽ, നിന്റെ മാപ്പിരക്കലിൽ നിന്റെ പശ്ചാത്താപത്തിൽ നേരിന്റെ ഒരു കണികയെങ്കിലും സർവേശ്വരനായ ദൈവത്തിന് ബോധിച്ചാൽ നിനക്കൊരു പക്ഷേ മാപ്പ് നൽകി ഒരു നല്ല മനുഷ്യനാക്കി തീർക്കും. കടമറ്റത്ത് കത്തനാരെ, നിന്റെ ഉപദേശമൊന്നും എന്റെ അടുത്ത് വേണ്ട. ഈശ്വരന്റെ മുമ്പിൽ കരയാനും കേണപേക്ഷിക്കാനും നീ പോയാ മതി. ഈ കുഞ്ഞിനെ കൂടി ബലിയർപ്പിച്ചാൽ ഈശ്വരനും മുകളിലാണെന്റെ സ്ഥാനം. നീ ഈ പാതിരിക്കുപ്പായം ഊരിവെച്ച് എന്നെ ഗുരുവായി മനസ്സിൽ ധ്യാനിച്ച് നീ വിശ്വസിക്കുന്ന ചലനശേഷി പോലുമില്ലാത്ത വെറും ശില്പത്തെ ഉപേക്ഷിച്ചിട്ട് വാ, വന്നെന്റെ മുമ്പിൽ മുട്ടുകുത്ത്. എന്റെ കാല് കഴുകിയെടുത്ത ജലം അമൃതായെടുത്തു നീ നാലു നേരം കുടുക്കി. നിന്നെ ഈ ചടയഗുരുവിന്റെ അരുമ ശിഷ്യനാക്കാം. സാക്ഷാൽ ദൈവത്തിന്റെ മുന്നിൽ അല്ലാതെ മറ്റാരുടെ മുന്നിലും ഈ കടമറ്റത്ത് കത്തനാർ മുട്ടുകുത്തില്ല. ഞാൻ ഉപാസിച്ച വ്രതങ്ങളും മന്ത്രങ്ങളും, ഞാൻ ബലിയർപ്പിച്ച് എന്റെ ദേവതകളെ പ്രീതിപ്പെടുത്തിയ 27 നക്ഷത്രത്തിലെ കന്യകമാർ, അവ പൂർത്തിയായി കഴിഞ്ഞതോടെ എന്റെ ശക്തിക്ക് മുമ്പിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്റെ അവസാനത്തെ ബലിക്കിരയാവുന്ന ഇവൾ അപൂർവമായി കാണുന്ന അരുന്ധതി നക്ഷത്രത്തിലെ ബാലിക, ഇവളുടെ രക്തം കൂടി എന്റെ അമ്മയ്ക്ക് സമർപ്പിച്ചാൽ ആകാശം ഭൂമി പാതാളം ഇവയിലെ സർവചരാചര പ്രപഞ്ച ശക്തികളും എന്റെ കാൽച്ചുവട്ടിൽ. ഈ ബലികർമ്മം കൂടി കഴിഞ്ഞ് ഞാൻ നിന്നെ തേടി വരാൻ ഇരിക്കുകയായിരുന്നു, നേർക്കുനേർ കാണാൻ. എന്റെ ബലിപൂജയ്ക്ക് തടസ്സമായി വന്നത് നീയായിരുന്നു. നിന്റെ ശക്തിക്കും മീതെ കടന്നു നിന്ന് എന്റെ 27 കന്യകാബലി രക്തസമർപ്പണം ഞാൻ പൂർത്തിയാക്കി. അവസാനത്തേത് കൂടി കഴിഞ്ഞാൽ എന്റെ ദൗത്യം നിന്നെ ഇല്ലാതാക്കുക എന്നതാണ്. എന്റെ ശക്തി വലയത്തിൽ വന്ന നിനക്ക് നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് ഒരു ചുവട് മുമ്പോട്ട് നിൽക്കാൻ കഴിയില്ല. എന്റെ വാക്ക് ധിക്കരിച്ച് നീ മുന്നോട്ട് വന്നാൽ മരണം നിശ്ചയം. ഓടല കൊണ്ടല
ചാമുണ്ടേശ്വരി നമഃ. സ്വാഗതം ഈ ചടയന്റെ വാസസ്ഥലത്തേക്ക്, സ്വാഗതം. മരണത്തിന്റെ വായിലേക്കാണ് നിന്റെ സ്വയംവരവ്. ഏ കത്തനാരെ, നിന്നെ നശിപ്പിക്കാൻ എന്റെ ഈ കൈ തന്നെ വേണമെന്നില്ല. നിന്റെ നാശം ഒരു കാഴ്ചക്കാരനായി ഞാൻ കാണാം. അത് കഴിഞ്ഞ് മതി എനിക്ക് നിന്റെ പ്രിയപ്പെട്ടവളെ ബലി കഴിച്ച് കോടല കുട്ടല ചാമുണ്ടേശ്വരിക്ക് സമർപ്പിക്കുന്നത്. വിജയിക്കട്ടെ. ഇവൻ മതി നിന്റെ നാശം വിതയ്ക്കാൻ.